ഖുർആൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയിൽ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വിശ്വാസ സ്വാതന്ത്ര്യം തുറന്നു പറഞ്ഞുകൊള്ളുക ഇത് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സത്യമാകുന്നു ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇഷ്ടമുള്ളവർക്ക് നിഷേധിക്കാം ദീൻ സ്വീകരിക്കുന്നതിൽ ഒരുവിധ ബലപ്രയോഗവുമില്ല സന്മാർഗം മിഥ്യാധാരണകളിൽ നിന്ന് വേർതിരിഞ്ഞ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഖുർആാനിൽ കാണുന്ന ഇത്തരം വചനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് മനുഷ്യന് ഖുർആാൻ വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കുന്നു എന്നതാണ് ജനങ്ങൾക്ക് സത്യവും മിഥ്യയും വേർതിരിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ ദൈവം നിയോഗിക്കുന്നത് അതിൽ യുക്തിഭദ്രമായത് കണ്ടറിഞ്ഞ് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഖുർആാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത് അതിനാൽ നീ ഉദ്ബോധിപ്പിക്കുക നീ ഒരു ൻ മാത്രമാണ് നീ അവരുടെ മേൽ നിർബന്ധം ചെലുത്തുന്നവനല്ല നിന്റെ നാഥൻ ഇച്ഛിച്ചിരുന്നെങ്കിൽ ഭൂമിയിലുള്ളവരൊക്കെയും സത്യവിശ്വാസം സ്വീകരിക്കുമായിരുന്നു എന്നിരിക്കെ ജനങ്ങൾ വിശ്വാസികളാകാൻ നീ അവരെ നിർബന്ധിക്കുകയോ മനുഷ്യരെ നിർബന്ധിച്ച് വിശ്വാസികളാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലായല്ലോ ഖുരാൻ

ഖുർആാനിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രവ്യവസ്ഥയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരുടെ സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ടു തന്നെ ജീവിക്കാൻ കഴിയും എന്നതാണ് സത്യം